ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. വയനാട് കമ്പമലയിൽ വെടിവെപ്പ് എന്ന സംശയം. ഉൾക്കാട്ടിൽ നിന്ന് 9 റൗണ്ട് വെടിശബ്ദം കേട്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ടിന്റെ തെരച്ചിൽ നടന്നു വരികയായിരുന്നു. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, നേരത്തെ തന്നെ കമ്പമലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം അത് വാർത്തയായതാണ്, അത് സ്ഥിരീകരിച്ചതാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് മാവോയിസ്റ്റുകൾ നാട്ടിലെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെടിവെപ്പ് നടന്നു എന്ന സംശയം, അത് എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, നാട്ടുകാർ എന്താണ് പറയുന്നത്? പ്രജ, ഇന്ന് രാവിലെ ചില അസാധാരണമായ നീക്കങ്ങൾ രാവിലെ തന്നെ ഈ പ്രദേശവാസികൾ എല്ലാം തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഒരു 6 മണിയോട് കൂടിയാണ് വെടി ഉതിർക്കുന്ന ശബ്ദം കേട്ടത്. 9 റൗണ്ട് വെടി ഉതിർത്തതായാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. അതായത് കമ്പമലയിലെ തോട്ടത്തിലേക്ക് തൊഴിലിന് പോയിരുന്ന ആളുകളാണ് ഈ വെടിവെച്ച ശബ്ദം കേട്ടത്. ഉടൻ തന്നെ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട് എന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വെടിവെപ്പ് നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അങ്ങനെ പരിക്ക്, ഗുരുതരമായ രീതിയിലുള്ള പരിക്കോ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ഈ നിമിഷം പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് കമ്പമല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മാവോയിസ്റ്റുകൾ ഈ കമ്പമല തോട്ടത്തിലേക്ക് എത്തിയിരുന്നു. ആ തോട്ടത്തിനടുത്ത് പാടികൾക്ക് സമീപമാണ് ഇവർ എത്തിയത്. ഇവർ ഈ നാട്ടുകാരുമായി ഏറെ വാക്കേറ്റമുണ്ടായി. അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിലുള്ള ആവശ്യമാണ് ഈ മാവോയിസ്റ്റുകൾ ഉന്നയിച്ചത്. പക്ഷേ ഇത് ഇവിടെ എന്നല്ല പറയേണ്ടത്, തലപ്പുഴ നഗരത്തിൽ പോയി പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ള മറു ചോദ്യം നാട്ടുകാർ ഉന്നയിച്ചു. അത് ജനങ്ങൾ സംഘടിക്കുന്ന കാലത്ത് പറയാമെന്നുള്ള മറുപടിയാണ് ഈ മാവോയിസ്റ്റുകൾ നൽകിയത്. ഇതിനുശേഷം ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇവർ തിരിച്ച് മടങ്ങിപ്പോയത്. മടങ്ങിപ്പോയത് നേരെ തോട്ടം വഴി കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണുണ്ടായത്. എന്തായാലും ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരമായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CP മൊയ്തീൻ ആണ് ഈ കബനി ദളത്തിന്റെ കമാൻഡർ. അയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കമ്പമല മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. ഈ സംഘത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ആഷിഖ് എന്ന മനോജ്, ഒപ്പം തന്നെ സോമൻ, സന്തോഷ് എന്നിവരാണ്. ഇതിൽ CP മൊയ്തീൻ മലപ്പുറം സ്വദേശിയാണ്. ഈ ആഷിഖ് എന്ന മനോജ്, അദ്ദേഹത്തിന്റെ സ്ഥലം ഈ തൃശൂർ വിയ്യൂരാണ്. ഒപ്പം തന്നെ ഈ സന്തോഷുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഈ സോമൻ എന്നയാൾ നേരത്തെ വയനാട് കൽപ്പറ്റയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇയാൾ മാവോയിസ്റ്റ് സംഘത്തിന്റെ ഭാഗമാണ്. 6 റത്തെ വെടിവെപ്പിന് ശേഷം മാവോയിസ്റ്റ് സംഘം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം അവർ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഇവരുടെ ദൃശ്യങ്ങളടക്കം നാട്ടുകാർ പകർത്തിയിരുന്നു. എന്തായാലും ഇന്ന് വെടിവെപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും വലിയ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ. എന്നാൽ ഇത് കമ്പമലയിൽ, വയനാട് കമ്പമലയിലാണ് മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തണ്ടർബോൾട്ട് നടത്തുന്നതിനിടെ അവിടെ വെടിവെയ്പ് ഉണ്ടായി എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. പോലീസ് 9 റൗണ്ട് വെടിയുതിർത്തു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നേയുള്ളൂ. KSRTC ബസ് ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കില്ല. കുറ്റം ചെയ്ത ഡ്രൈവർ യദുവിനെ മേയർ തടഞ്ഞുവെക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. KSRTC മേയർക്കെതിരെ പരാതി നൽകില്ല. സലീം മാലിക് നൽകും തിരുവനന്തപുരത്തിന് കൂടുതൽ വിവരങ്ങൾ. സലീം, നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നൊരു സംഭവമാണിത്. മേയറുടെ പരാതി മാത്രം സ്വീകരിച്ച് കേസെടുത്തു, പക്ഷേ ഡ്രൈവർ നൽകിയ പരാതി സ്വീകരിക്കുന്നില്ല, KSRTC കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ അതിനനുബന്ധമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഏത് നിലയിലാണ് ഈ കേസിന് മുന്നോട്ട് പോവുക? പ്രജിൻ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തീർത്തും വിചിത്രമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്വാഭാവികമായ ഒരു കേസ് ആരെങ്കിലും കൊടുത്താൽ അതിനൊരു കൗണ്ടർ കേസ് എടുക്കുകയും ഈ 2 കേസുകളും എടുക്കുകയും ചെയ്യുന്നതാണ് പോലീസിന്റെ രീതി. പക്ഷേ ഈ വിഷയത്തിൽ മേയർ നൽകിയ പരാതിയിൽ ഈ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തെങ്കിലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ മേയർക്കെതിരെയും സച്ചിൻ ദേവ് MLA കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഡ്രൈവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഈ മേയറും MLA ചേർന്ന് ബസ് തടഞ്ഞത് എന്നൊരു ന്യായീകരണമാണ്, അതൊരു വിചിത്രമായ ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, മേയറെ രക്ഷിക്കാനായി KSRTCയും ട്രിപ്പ് മുടക്കിയതിൽ പരാതി നൽകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് പോലീസും KSRTCയും കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെതിരെ അല്പസമയം മുൻപാണ് വലിയ പ്രതിഷേധമുണ്ടായത്. മാത്രമല്ല, ഗതാഗത വകുപ്പാകട്ടെ ഈ വിഷയത്തിൽ ഡ്രൈവർക്കെതിരെയുള്ള നടപടി വൈകിപ്പിക്കുകയുമാണ്. മാത്രമല്ല, അതിലൊരു ഏകപക്ഷീയമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന് ഗതാഗത മന്ത്രി തന്നെ നേരത്തെ അറിയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ
ഈ വിഷയത്തിലെ ഒരു പരിശോധന ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തിടുക്കപ്പെട്ടല്ലാതെ ഒരു പരിശോധന അല്ലാതെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി, കൃത്യമായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം നീതിയുക്തമായ ഒരു റിപ്പോർട്ട് നൽകണം എന്നാണ് KSRTC വിജിലൻസ് ഓഫീസർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ കേസെടുത്തില്ലെങ്കിൽ വലിയ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അല്പസമയം മുമ്പ് സമരം നടത്തിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും കടക്കുമെന്ന് ഉറപ്പാണ്. അതിനിടയിലാണ് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ. ഒന്നത് യദു നൽകിയ പരാതിയിൽ കേസെടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പരാതി യദുവിനെ 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഡ്യൂട്ടിയിൽ തിരികെ എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ നിലയിലുള്ള പരാതികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ പ്രതിപക്ഷം ആ വിഷയത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാണുകയും ചെയ്യാം. പ്രജി, ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. മേയർ ഡ്രൈവർ തർക്കത്തിൽ മേയർക്കെതിരെ കേസെടുക്കില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. KSRTC ബസ് ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യരാജേന്ദ്രനെതിരെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. KSRTC ബസ്സുകൾ തടഞ്ഞ് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്ററും പതിച്ചു. KSRTC ചീഫ് ഓഫീസിലേക്ക് TDF മാർച്ച് നടത്തി. ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന പരാതി മേയർ കെട്ടിച്ചമച്ചതാണെന്ന് M. Vincent MLA ആരോപിച്ചു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മേയറും MLA സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് അവർ ചമച്ച ഭാഷ്യം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. രാത്രിയിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ ഡ്രൈവറെ പോലും കാണാൻ പുറത്തുള്ളവർക്ക് കഴിയില്ല എന്നിരിക്കെ ഈ സംഭവം വിവാദമായപ്പോൾ മേയർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിരോധം മാത്രമാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളത്. KSRTC ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് മേയർക്കെതിരെ കേസെടുക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. Rajesh ആവശ്യപ്പെട്ടു. പറയുന്നു അവരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന്. ഒരു KSRTC ബസ്സിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ചെറിയ ക്യാബിൻ്റെ തൊട്ട് പുറകിൽ ശീതീകരിച്ച കാറിൽ AC ഇട്ട് വരുന്നു, ഒപ്പം രാത്രിയുടെ വെളിച്ചത്തിൽ ലൈറ്റ് ഇട്ട് വരുന്ന ഒരു വാഹനത്തിലെ മേയർ ഈ ചെറിയ ക്യാബിനിലിരിക്കുന്ന ഡ്രൈവറുടെ ലൈംഗിക ചേഷ്ട കണ്ടു എന്ന് പറഞ്ഞാൽ അത് ആ മേയറുടെ മാനസിക അവസ്ഥയാണ് അവിടെ കാണുന്നത്. അവിടെ ഏറ്റവും വലിയ കുറ്റക്കാരിയായിട്ട് കാണുന്ന മേയറെയാണ്. ഓടുന്ന ഒരു പൊതുഗതാഗതത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഒരു ഡ്രൈവർ കൊടുത്ത കേസ് ഇന്നും പോലീസ് എടുക്കാതെ മേയറുടെ മാത്രം ഭാഗത്ത് നിന്നുകൊണ്ട് സ്ത്രീ എന്നുള്ള രീതിയിൽ എന്തും തോന്നിയ വാസവും പറയാം, എന്തും ആരോപണവും ഉന്നയിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വന്നേക്കുമെന്ന വാർത്ത വരുന്നു. വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്നാണ് KSEBയുടെ നിലപാട്. മറ്റന്നാൾ ചേരുന്ന KSEBയുടെ ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. Krishnankutty 24നോട് പറഞ്ഞു. രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവിടെ വച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം പറയുന്നുണ്ടാവും. ലോഡ് കൂടുതലാകുമ്പോൾ പവർ മറ്റേ ഡ്രിപ്പാകുന്നത് സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകും. ഡ്രിപ്പാകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ വേണ്ടത്. ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. കേന്ദ്ര ഗ്രിഡിൽ നിന്നുള്ള പുസ്തക സമയത്ത് അധിക വില നൽകിയാൽ പോലും അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ഇതിൻ്റെ അടുത്തല്ലേ പോകേണ്ടതുള്ളൂ. കഴിയുന്നത്ര ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക. പക്ഷേ നമ്മുടെ ചിലവ് മുട്ടിപ്പോണ്ടേ, അതിനനുസരിച്ചിട്ടേ വരും. വി എ ഗിരീഷ് ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, നേരത്തെ വൈദ്യുതി മന്ത്രി എടുത്ത നിലപാടിൽ നിന്നും മാറുന്നു, കാരണം സംസ്ഥാനത്ത് അത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. എന്താണെന്ന് മന്ത്രി പറയുന്നത്? അപ്പോൾ KSEBയുടെ നിലപാട് എന്താണ് ഇത് സംബന്ധിച്ച്? പ്രജൻ, ചൂട് കൂടിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നിരിക്കുന്നത്. ഇന്നലത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 113.15 ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത 5646 MW ഉയർന്നിരിക്കുന്നു. 85 ദശലക്ഷത്തിലധികം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തു നിന്ന് എത്തിക്കുന്നത്. ഉപയോഗം വർദ്ധിച്ചതോടെ ഈ പ്രസരണ വിതരണ മേഖല പ്രതിസന്ധിയിലായതാണ് ഇപ്പോഴത്തെ ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണമായി വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമായിരിക്കുന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന്
KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റന്നാൾ ചേർന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിലുള്ള തീരുമാനം എടുക്കും എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസ് പോകുന്നതും അതോടൊപ്പം തന്നെ പ്രസരണ വിതരണ ശൃംഖല തകരാറിലാകുന്നതും പലയിടത്തും വൈദ്യുതി മുടങ്ങുന്നതിനാണ് ഇത് ഇടയാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ള ഒരു നിലപാട് KSEB ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം, അത് ലോഡ് ഷെഡിംഗ് ആണോ പവർ കട്ടാണോ എന്നുള്ള കാര്യത്തിലൊക്കെ മറ്റന്നാൾ ചേരുന്ന യോഗമായിരിക്കും തീരുമാനമെടുക്കുക. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രൻ EP ജയരാജനെ കണ്ടിട്ടില്ലെന്ന് ദല്ലാൽ TG നന്ദകുമാർ. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രന് ഒരു റോളുമില്ല. അപ്രതീക്ഷിതമായാണ് പ്രകാശ് ജാവ്ദേക്കർ EP യെ കാണാനെത്തിയത്. താനും EP യുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും അവസാനിപ്പിക്കാൻ പറ്റില്ല. വിഷയത്തിൽ EP ജയരാജനോട് ചോദിച്ച ശേഷമാണ് താൻ പ്രതികരിച്ചത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 തന്നെ വിളിച്ചതിന് തെളിവുണ്ടെന്നും TG നന്ദകുമാർ പറഞ്ഞു. ശോഭ പറയുന്നത് പക്കക്കളവ്, ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്, തട്ടിപ്പുകാരി. EP ജയരാജൻ കണ്ടു, സംസാരിച്ചു, ഞാനത് നിഷേധിക്കുന്നില്ല, അധികം നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ BJP ചേർക്കാനാണ് ശോഭ പറഞ്ഞത്, വൃത്തികേടാണെന്ന് പറയണ. സുധാകരൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡയലോഗ് വച്ചിട്ടില്ല. EP കണ്ടതിനല്ല തെറ്റ്, എന്റെ കൂടെ കൂടിയതിനാണ് തെറ്റ്. ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റൂ? പാർട്ടിയല്ല പടച്ചവും പറഞ്ഞാൽ പറ്റൂല. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിന് ബംഗാളിൽ പോയി, അവിടെ നിന്ന് ഒരു സിം മേടിച്ച്, ആ സിം ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്, മനസ്സിലായോ? പിന്നെ അദ്ദേഹം എനിക്ക് എന്നെ കൂടിക്കാഴ്ചയൊക്കെ അയച്ച മെസ്സേജ് ഒക്കെ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചെയ്യുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു. TG നന്ദകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയാം, കോട്സിൽ ചെറുക്കണമെന്ന് മാത്രം, പുതിയ വിടലുകൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇപ്പോൾ മാറ്റിപ്പറയാനുള്ള ഒരു സാഹചര്യം? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് TG നന്ദകുമാർ. വിവരങ്ങൾ പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ K സുധാകരനുമെതിരെ TG നന്ദകുമാർ DGP പരാതി നൽകിയിരിക്കുന്നു. തനിക്കെതിരെയും LDF കൺവീനർക്കെതിരെയും ഗൂഢാചരണം നടത്തി എന്നുള്ളതാണ് പരാതി. ഒരു തരത്തിലും ഈ ശോഭാ സുരേന്ദ്രന് ജാവ്ദേക്കറും EP ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റോളില്ല. EP ജയരാജൻ BJPയിലേക്ക് പോകുന്നതിനു വേണ്ടിയല്ല കൂടിക്കാഴ്ച നടത്തിയത്, മറിച്ച് ജാവ്ദേക്കർ കേരളത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു CPIയുമായി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെടേണ്ട സാഹചര്യമില്ല, ശോഭ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് TG നന്ദകുമാർ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. 2016 പിണറായി വിജയൻ SNC-Lavalin കേസുമായി ബന്ധപ്പെട്ട് തന്നെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം തന്റെ പക്കലുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തള്ളിപ്പറയുന്നു, അതിൽ തനിക്കൊരു പരാതിയില്ല എന്ന് നന്ദകുമാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ഘട്ടത്തിൽ പോലും EP യോട് അവിടെ വെച്ചും അതോടൊപ്പം തന്നെ അല്ലാതെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിരുന്നു ഇത്തരം ആളുകളുമായുള്ള സൗഹൃദം അത് ഉപേക്ഷിക്കണമെന്ന്. പക്ഷേ ദല്ലാൾ അല്ലെങ്കിൽ നന്ദകുമാർ എന്നതിനൊരു വ്യക്തത വരുത്തിയിരിക്കുന്നു, EP ക്ക് താനുമായുള്ള ബന്ധം വേർപെടുത്താൻ ആവില്ല. പാർട്ടി പറഞ്ഞാൽ എന്നല്ല, പടച്ചോൻ പറഞ്ഞാൽ പോലും അത് പറ്റില്ല. EP ക്ക് മാത്രമല്ല, പല ആളുകൾക്കും താനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. പല ഘട്ടങ്ങളിലും ഇവർക്ക് തന്നെ ആവശ്യമായി വന്നിട്ടുണ്ട്, തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ തള്ളിപ്പറയുന്നതിൽ എന്തർത്ഥം എന്ന് TG നന്ദകുമാർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. EP ക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കിയെങ്കിൽ പോലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ EP ക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒരു പരിധിവരെ EP യെ പ്രതിരോധിക്കാൻ നന്ദകുമാർ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിഷ്ണു, കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ തനിക്കുമായി അടുത്ത ബന്ധമുള്ള ഒരാളെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി എന്തുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നന്ദകുമാർ വന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും മറുപടി നന്ദകുമാർ നൽകിയോ? വളരെ കൃത്യമായ മറുപടി അതിനുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി അന്ന് വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, K സുധാകരൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്, EP ജയരാജൻ BJPയിലേക്ക് പോകാൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ജാവ്ദേക്കറിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് താൻ, അതുകൊണ്ട് അത്തരം ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് തനിക്ക് വ്യക്തമായി അറിയാം. ആ നിമിഷം തന്നെ താൻ EP ജയരാജനെ ഫോണിൽ ബന്ധപ്പെടുന്നു. താൻ EP ജയരാജനോട് പറയുന്നു അവിടെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സുധാകരൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്? ആ ആരോപണ പശ്ചാത്തലത്തിൽ അവിടെ
അവിടെ എന്താണ് നടന്നത്, താനും ഇ പിയും ജാവദേക്കറും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് താൻ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന ഇ പി ജയരാജനോട് അനുമതി വാങ്ങിയ ശേഷമാണ് അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. കൃത്യമായി താൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നടത്തിയത്. അത് താൻ ഇ പി ബി ജെ പിയിലേക്ക് പോകും എന്ന പ്രചരണം അത് തെറ്റാണ്, അത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായതെന്നാണ് ഇ പി ടി ജി നന്ദകുമാർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എത്തരത്തിലാണ് ഭൂഷണം ചെയ്തത് അല്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിച്ചോ എന്നെല്ലാം നമുക്ക് ഇക്കാലുള്ള ചർച്ചകളിലെല്ലാം മനസ്സിലാകും. എന്തായാലും അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ദലാൽ നന്ദകുമാർ സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുടനീളം സ്വീകരിച്ച സംസാര ശൈലിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രജിൻ, ശരി വിഷ്ണു, എന്തായാലും ഇ പി ജയരാജനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ടി ജി നന്ദകുമാർ രംഗത്തെത്തിയത്. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും പറയുന്നത് പച്ചക്കള്ളം എന്നാണ് ടി ജി നന്ദകുമാറിന്റെ ഇന്നത്തെ അഭിപ്രായം. വെൽക്കം ബാക്ക്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിൽ ഇളവ് തേടിയുള്ള സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ആവശ്യം നിരസിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മെയ് ദിനമായതിനാൽ നാളത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം. വിനീത വി ജി നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിനീത, അടുത്ത ദിവസം നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എം എം വർഗീസിന്, പക്ഷേ നാളെ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചു, പക്ഷെ അത് നിരസിക്കുന്നു ഇപ്പോൾ ഇ ഡി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടിക്രമങ്ങൾ? പ്രജിൻ, എം എം വർഗീസ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകി ആയേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. ഒപ്പം തന്നെ ചില രേഖകൾ ഉൾപ്പെടെ നാളെ എത്തിക്കാനും ഇ ഡി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ മെയ് 1 അതിനാൽ തനിക്ക് നാളെ ഹാജരാകാൻ കഴിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് എം എം വർഗീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇന്നലെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളമുള്ള ചോദ്യം ചെയ്യലിനൊടുവിലാണ് നാളെ ഹാജരാകണമെന്ന് അദ്ദേഹത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷെ നാളെ ഹാജരാവാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് എം എം വർഗീസ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ നിലവിൽ ഇ ഡിയും തയ്യാറല്ല. ശരി, വിനീത വി ജി ആണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യയിൽ പ്രതി ഡി ഡി പി അബ്ദുൾ ജലീലിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അനീഷയുടെ ഭർത്താവ് വക്കീൽ നോട്ടീസ് അയച്ചു. ജാമ്യാപേക്ഷയിലെ പ്രതിയുടെ പരാമർശങ്ങൾ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ചാണ് നോട്ടീസ്. മാവേലിക്കര ജില്ലാ ജഡ്ജിയാണ് അനീഷയുടെ ഭർത്താവ് കെ എൻ അജിത് കുമാർ. ആർ അരുൺരാജ് നൽകും കൊല്ലത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ. അരുൺരാജ്, വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, എ പി പി ആയിരുന്ന അനീഷയുടെ മരണം സംബന്ധിച്ച് നിരവധിയായ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയും ഈ ആത്മഹത്യയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സഹപ്രവർത്തകരായ അബ്ദുൾ ജലീലിനെയും അതുപോലെ തന്നെ ഷ്യാമിനെതിരെയുമായിരുന്നു. ഇത് സംബന്ധിച്ച കേസടക്കം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും പ്രതികൾ ജാമ്യത്തിൽ പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. ഈ കേസിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിലാണ് അബ്ദുൾ ജലീൽ അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്നും കുടുംബവുമായുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അനീഷ ആത്മഹത്യ ചെയ്തതെന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷയുടെ ഭർത്താവ് കൂടിയായ അജിത് കുമാർ ഇപ്പോൾ കേസ് മനഃശ്രത്തിന് കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെന്നും ഈ അപകീർത്തികരമായ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ തനിക്ക് മാനനഷ്ടം ഉണ്ടായെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുമാണ് അജിത് കുമാർ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അബ്ദുൾ ജലീലിനെതിരെ അയച്ചിരിക്കുന്നത്. ശരി, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട അടൂർ നെല്ലിമുകൾ ജംഗ്ഷനിൽ ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം ട്രാവലറുമായി കൂട്ടിയിടിച്ചു. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് സാരമായി പരിക്കേറ്റു. ശ്രീ ശിവകുമാർ നൽകും പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ശ്രീ, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് സംഭവിച്ചത്? രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടമെന്നാണ് നാട്ടുകാർ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഡിവൈഎസ്പി കൊട്ടാരക്കരയിലെ വീട്ടിൽ നിന്ന് തിരിച്ച് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ ട്രാവലറുമായി, എതിർഭാഗത്തു നിന്ന് വന്ന ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ചെറിയ പ്രശ്നമാണ്. ഇത് ആരുടെ ഭാഗത്താണ് പ്രശ്നമെന്നതിനെ കുറിച്ചൊന്നും നാട്ടുകാർ വ്യക്തത നൽകുന്നില്ല. എന്തായാലും ആ നെല്ലിമുകളിൽ വെച്ച് തന്നെ വലിയ തോതിലൊരു ഇടി നടന്നു. അതിനുശേഷം നാട്ടുകാർ തന്നെയാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു സ്വകാര്യ വാഹനത്തിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ആദ്യം അടൂരിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ടയിലേക്കും കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് കാലുകൾക്കടക്കം ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് സാധൂകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ മറ്റു വിദഗ്ധ ചികിത്സയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയുന്നു. എന്തായാലും അപകട കാരണത്തെക്കുറിച്ച് ഒരു വ്യക്തത അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഡിവൈഎസ്പി ജോസിനാണ് ഇപ്പോൾ എം എം ജോസിനാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബേടകം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആത്മഹത്യക്ക് ശ്രമിച്ചത് കള്ളക്കേസെടുക്കാൻ സി പി ഐ എം നേതാക്കളിൽ സമ്മർദ്ദം
ചെലുത്തതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ CPIM നേതാക്കൾ നിർബന്ധിച്ചു എന്നാണ് കണ്ടെത്തൽ. അരുൺ പാറയ്ക്കൽ നൽകും കാസർഗോഡ് നിന്നും കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഈ ആത്മഹത്യാശ്രമത്തിനിടയാക്കിയ സംഭവം എന്താണ്, കേസ് എന്താണ്? പ്രജിൻ, കാസർഗോഡ് ബേടകം സ്റ്റേഷനിലെ ഗ്രേഡ് AAC ആയിരുന്ന വിജയൻ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ CPIM നേതാക്കളുടെ സമ്മർദ്ദമുണ്ട്, ഇടപെടലുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസം ഉദുമ മണ്ഡലത്തിൽ 2 ബൂത്തുകളിൽ LDF UDF സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM വനിതാ നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെ ബേടകം സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർ ഗ്രേഡ് AAC ആയിരുന്ന വിജയനെയാണ് ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഇത് വ്യാജ പരാതി ആയതിനാൽ കേസെടുക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് CI ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകി കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്ന, അതായത് കേസെടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഗ്രേഡ് AAC CPIM നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയത്. സമ്മർദ്ദം ശക്തമായതോടെ താൻ എന്ത് ചെയ്യണമെന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കണോ CPIM നേതാക്കൾ പറയുന്നത് കേൾക്കണോ എന്നൊരു ചോദ്യം സഹപ്രവർത്തകരോട് വിജയൻ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പിറ്റേ ദിവസം ക്വാർട്ടേഴ്സിൽ വിജയനെ ആത്മഹത്യക്ക് ശ്രമിച്ചതായ രീതിയിൽ അവശനിലയിൽ കണ്ടെത്തുന്നത്. ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് പ്രവേശിപ്പിച്ചു. ഇപ്പോഴും ആരോഗ്യനില മോശമായി തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ICU കഴിയുകയാണ്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് CPIM നേതാക്കളുടെ സമ്മർദ്ദമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ഇത്തരത്തിൽ ഉണ്ടാവുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിലെ അന്തിമ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന്റെ കൂടി മൊഴിയെടുത്തതിന് ശേഷം SP കൈമാറും. പ്രജിൻ, ശരി, അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.